ദൈവതിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ധ്യാന ചിന്ത യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നരുളി ചെയ്തു യോബിനെ കുറിച്ചുള്ള കൃതാവിൻ്റെ സാക്ഷ്യമാണിത് യോബ് നീതിമാനായ ഒരു മനുഷ്യനാണ് അവൻ്റെ ക്ലേശങ്ങളും സഹനങ്ങളും സങ്കീർണമായ പ്രശ്നങ്ങളും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു യോബ് ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനാണ് അവൻ തൻ്റെ സമ്പത്തിലും സന്താനങ്ങളിലും അനുഗ്രഹീതനാണ് അപ്പോഴും അവൻ ദൈവഹിതത്തിന് സമ്പൂർണമായി കീഴ്പ്പെട്ട് ജീവിച്ചു അതിനാൽ ഒന്ന് അവൻ തിന്മയിൽ നിന്ന് അകന്ന് ജീവിച്ചു എന്ന് പറഞ്ഞാൽ നന്മയിൽ അധിഷ്ഠിതനായി ജീവിച്ചു ചുറ്റുമുള്ള തിന്മയിൽ ദൃഷ്ടിപതിക്കാതെ നന്മയിൽ ആകർഷിതനായി ജീവിച്ചു രണ്ട് അവൻ ദൈവഭക്തനായി ജീവിച്ചു ദൈവിക ചിന്തയോടും വിചാരത്തോടും കൂടെ ജീവിക്കുകയും ദൈവ ഇഷ്ടം നിറവടിയായി നിറവേറ്റുവാൻ ശ്രമിക്കുകയും ചെയ്തു പോന്നു അതിനാൽ അവൻ ജ്ഞാനവും വിവേകവും ഉള്ളവനായിരുന്നു മൂന്ന് അവൻ നിഷ്കളങ്കനായിരുന്നു മനസ്സിൽ കളങ്കമില്ലാത്ത ഹൃദയ വെടിപ്പോടെ ജീവിച്ചവനായിരുന്നു യോബ് മനസ്സിനെയും ഹൃദയത്തെയും വെടിപ്പോടെ കാത്തുസൂക്ഷിച്ചവൻ അശുദ്ധിയിൽ നിന്ന് അകന്ന് വിശുദ്ധിയെ തികച്ച് ജീവിച്ചവനായിരുന്നു യോബ് പാപഭങ്കിളമാകുന്ന സാഹചര്യങ്ങളിൽ അകപ്പെടാതെ പാപനമായ മാർഗത്തിലൂടെ പ്രയാണം ചെയ്തവനാണ് യോബ് സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ തെറ്റിപ്പോകുവാനുള്ള സർവ്വ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ നിർമ്മല നിർമ്മലനായി ജീവിച്ചവനാണ് യോബ് നാല് അവൻ നേരുള്ളവനായിരുന്നു യോബ് നേരും നീതിയും ജീവിതത്തിൽ മുറുകെ പിടിച്ചവനായിരുന്നു അനീതിയും അധർമ്മവും അന്യായവും വർദ്ധിക്കുവാനുള്ള സാഹചര്യമാണ് സമ്പൽ സമൃദ്ധിയുടെ അനുഭവം എന്നാൽ യോബ് അവിടെയും നീതിയും ന്യായവും മുറുകെ പിടിച്ചുകൊണ്ട് നേരോടെ ജീവിച്ചു അതുകൊണ്ടാണ് അവൻ തൻ്റെ പുത്രന്മാരുടെ വീടുകളിലെ വിരുന്ന് സൽക്കാരങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് അവൻ തൻ്റെ മക്കളെ ശുദ്ധീകരിക്കുകയും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്തു വന്നിരുന്നു ഇങ്ങനെ യോബ് ഭൂമിയിലുള്ള സകല മനുഷ്യരെ കാട്ടിലും ദൈവമുമ്പാകെ വ്യത്യസ്തമായ സാക്ഷ്യം നിർവഹിച്ചു പോന്നവനായിരുന്നു അതിനാൽ ദൈവം അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി മാത്രമല്ല അവൻ്റെ പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ദൈവമക്കൾ ഭൂമിയിൽ ഭക്തി കെട്ടവരും നേരും നീതിയുമില്ലാത്തവരും കളങ്കിതരും അശുദ്ധരുമായി തിന്മയിൽ അഴിഞ്ഞാടി ജീവിച്ചപ്പോൾ ദൈവിക സംരക്ഷണം നഷ്ടപ്പെടുകയും അനുഗ്രഹത്തിൽ നിന്നും അകന്നു പോകുകയും സമൃദ്ധിയുടെ അനുഭവം ഇല്ലാതാകുകയും ചെയ്തു അവരെ തേടി ദൈവപുത്രനായ ക്രിസ്തുവേശു മനുഷ്യനായി അവതരിച്ചു അവൻ മനുഷ്യവർഗത്തിന് രക്ഷയും അനുഗ്രഹവും സമൃദ്ധിയായ നിത്യജീവനും നൽകുവാൻ വന്നവനാണ് അതിനായി അവൻ നിഷ്കളങ്കനായും നിർമ്മലനായും വിശുദ്ധനായും ദൈവഭക്തനായും തിന്മയിൽ നിന്ന് ഒഴിഞ്ഞ് പാപമില്ലാത്തവനായും നമ്മുടെ ഇടയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മഹത്തായ മാതൃകയാണ് അവൻ സകലത്തിനും സമാനതകളില്ലാത്ത മാതൃകയാണ് അവനിലൂടെ വിശ്വസിക്കുന്ന ഏവർക്കും സുരക്ഷിതത്വവും അനുഗ്രഹവും സമൃദ്ധിയും ദൈവം ഒരുക്കിയിരിക്കുന്നു അവൻ്റെ ജീവിത വഴി പിൻപറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു അതിനോടനുകൂലമായി പ്രതികരിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ഫാദർ ആൻഡ്രൂസ് കടപ്പനങ്ങാട്ട്